രാത്രിയുടെ കറുത്താവരണം നീങ്ങിത്തുടങ്ങി. കടപ്പുറത്തെ പള്ളിയിൽ സുബിഹി ബാങ്ക് വിലാപത്തിന്റെ ഈരടി പോലെ. ഇന്നലത്തെ സുബിഹി ബാങ്ക് കേൾക്കാൻ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് തങ്ങളില്ല. ബാങ്ക് തീർന്നപ്പോൾ നെടുവീർപ്പിട്ടുകൊണ്ട് പള്ളിക്കകവും പുറത്തും ജനങ്ങൾ പ്രഭാത നമസ്കാരത്തിനുള്ള തയ്യാറെടുപ്പ്. എല്ലാവരും വുളവെടുക്കുന്നുണ്ട്. ഇക്കാമത്തു കൊടുത്തു. ആകെ രംബരപ്പ്. ഞെങ്ങി ഞെരുങ്ങിയാണ് തൊപ്പ് കെട്ടിയത്. സർവശക്തനായ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്നു. ആ നിൽപ്പിന്റെ ഓർമ്മ, അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിൽക്കുന്നുവെന്ന ബോധം, ആ ബോധം മനസ്സും ശരീരവും സജീവമാക്കി. സലാം വീട്ടുമ്പോൾ അടുത്ത ജമാഅത്തിനാളുകൾ തയ്യാറായി നിൽക്കുന്നു. രാത്രിയുടെ അന്ത്യയാമങ്ങളിലാണ് വിദൂര ദിക്കുകളിൽ വാർത്തയറിഞ്ഞെത്തിയത്. കിട്ടിയ വാഹനങ്ങളിലൊക്കെ അവർ പുറപ്പെട്ടു. മനുഷ്യ ശക്തി കൊതുങ്ങുന്ന ദൂരങ്ങളിൽ നിന്നൊക്കെ ആളുകൾ പ്രഭാതത്തിന് മുമ്പേ നടപ്പു തുടങ്ങി. വളരെ മൈലുകൾ നടന്നാണ് അവർ പുതിയ നാടിയിലെത്തിയത്. അപ്പോൾ കണ്ണീരും വിയർപ്പും വീണ് അവരുടെ വസ്ത്രങ്ങൾ നനഞ്ഞു പോയിരുന്നു. അക്കൂട്ടത്തിൽ പണ്ഡിതന്മാരും പാമരന്മാരുമുണ്ട്. മയ്യത്ത് നിസ്കാരത്തിന് സമയമായി. അനേക തവണയായി നിസ്കരിക്കേണ്ടി വരും. കടൽ തീരത്തുനുൾക്കൊള്ളാനാവാത്ത ജനപ്രവാഹം. നേതാക്കൾ ചർച്ച തുടങ്ങി. ഒരു തീരുമാനമായി. ആദ്യ നിസ്കാരത്തിന് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ നേതൃത്വം നൽകുക. രണ്ടാമത്തതിന് പനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാർ നേതൃത്വം നൽകുക. ആയിരങ്ങൾ പങ്കെടുത്ത മയ്യത്ത് നിസ്കാരങ്ങൾ നടന്നു. വീണ്ടും വീണ്ടും നിസ്കാരം വേണ്ടി വന്നു. വന്നവരെല്ലാം ഫാത്തിഹ ഓതി, യാസീൻ ഓതി. ഒരൊറ്റ രാത്രി കൊണ്ട് തങ്ങൾക്ക് ഹദിയ നൽകപ്പെട്ട ഫാത്തിഹയുടെ കണക്കെത്ര? എത്ര യാസീനുകൾ ഓതി? അത് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അന്ത്യയാത്രക്ക് സമയമായി. ഇടറുന്ന കൽബുകൾ വിങ്ങി മയ്യത്ത് കബറിലേക്ക് താഴ്ന്നു. മഹാനായ തങ്ങൾ മണ്ണിലേക്ക് മടങ്ങി. മീസാൻ കല്ലുകൾ ഉയർന്നു. മീസാൻ കല്ലുകൾ നാട്ടപ്പെട്ടതോടെ സിയാറത്തിന് തുടക്കമായി. പുതിയങ്ങാടിയിലെ വീടുകളിൽ ഹത്തമോദാൻ തുടങ്ങി. പള്ളിയിലും വീട്ടിലും ഹത്തമോതുന്നു. സമസ്തയുടെ നേതാക്കളും പ്രവർത്തകരും മുല്ലക്കോയ തങ്ങൾക്ക് വേണ്ടി ഖുർആൻ ഓതുന്നു, ദുആ ഇരിക്കുന്നു. മുല്ലക്കോയത്തങ്ങൾ മരണപ്പെട്ടുപോയെങ്കിലും അദ്ദേഹവുമായുള്ള ബന്ധം സമസ്ത നേതാക്കളും പ്രവർത്തകരും നിലനിർത്തി പോന്നിട്ടുണ്ട്. ഓരോ സമ്മേളനം വരുമ്പോഴും അവർ പുതിയങ്ങാടിയിൽ വന്ന് സിയാറത്ത് നടത്തും. സിയാറത്ത് നടത്തിയാണ് പ്രഭാഷകന്മാർ പോലും അന്ന് പ്രഭാഷണത്തിന് പുറപ്പെടാറുള്ളത്. ആ കബറിനരികിൽ വന്ന് നിന്നിട ഇടറിയ സ്വരത്തിൽ ദുആ ചെയ്യുന്ന ഖുതുബി മുഹമ്മദ് മുസ്ലിയാരെ പുതിയങ്ങാടിക്കാർ എത്രയോ തവണ കണ്ടിട്ടുണ്ട്. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെയും പനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാരെയും മുഹമ്മദ് അബ്ദുൽ ബാരി മുസ്ലിയാരെയും ഒരുപാട് തവണ പുതിയങ്ങാടിക്കാർ ഇതേ അവസ്ഥയിൽ കണ്ടിട്ടുണ്ട്. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് വേണ്ടി ഓരോ ദിവസവും ഓരോ ഫാത്തിഹ ഓതി നമ്മളെല്ലാവരും ഹദിയ ചെയ്യണം. നമ്മുടെ വഴിയിലത് പ്രകാശം ചൊരിയും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാ, ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ചരിത്രം റഫ്സസ് ഓൺലൈൻ കെട്ടിയാറിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഇത്രയും എപ്പിസോഡ് കണ്ട എന്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും അള്ളാഹു ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്നൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാ, നമ്മുടെ ഈ ഒരു വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് മഹാനവറുകളുടെ ചരിത്രം ഈ യൂട്യൂബ് ചാനൽ അവസാന ഭാഗമാണിത്. ഇവിടെ അവസാനിക്കുകയാണ്. യഥാർത്ഥത്തിൽ ചരിത്രം എന്നുള്ളത് ഈ ഒരു 9 എപ്പിസോഡിൽ ഒതുങ്ങേണ്ടതല്ല. ഒരുപാട് ചരിത്രമുണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾക്ക്. ഇൻഷാ അല്ലാ, പരിമിതി കാരണവും സമയപരിമിതി കാരണവും
മറ്റ് സാഹചര്യങ്ങൾ കാരണവും ഇൻഷാല്ലാ കുറഞ്ഞ രീതിയിൽ മാത്രമേ നിങ്ങളുമായി പരിചയപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളൂ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അള്ളാഹു നമ്മൾ കേട്ടതും പറഞ്ഞതുമായ മുഴുവൻ കാര്യങ്ങളും ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യുക ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.